സ്ഥിതി കുറച്ചുകൂടി മോശമായിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിന് കുറച്ചധികം ചെലവ് വേണ്ടി വരും. ഉള്ളതെല്ലാം വിട്ടുപറിക്കുകയാണ് ഇതുവരെ ചികിത്സ. എനിക്ക് അവളെ തിരികെ കിട്ടിയാൽ മാത്രം മതി. അത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും ഡോക്ടർ. ഓക്കെ, എല്ലാം ശരിയായതിനു ശേഷം എന്നെ വന്നൊന്ന് കാണു. എങ്ങോട്ടാ രാഘവേട്ടാ? ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. ഭാര്യക്ക് സുഖമില്ലാതെ കുറെ നാളായി. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. പാർട്ടി ഓഫീസ് സെക്രട്ടറി ഉണ്ട്, ഒന്ന് പോയി കാണ. ഓക്കെ രാഘവേട്ടാ. എന്താ വിശേഷം? എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. ശാന്തരത്തിക്ക് പറ്റി? ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. അതിനൊരുപാട് കാശ് ചെലവുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. പാർട്ടിപരമായി എന്നെ ഒന്ന് സഹായിക്കണം. അതിനിപ്പോ എന്താ ചെയ്യ രാഘവേട്ടാ? ഗവൺമെന്റ് കാരുണ്യസഹായമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ആ വഴിക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഇതുവരെ അതുകൊണ്ട് തന്നെയാ ചികിത്സിച്ചത്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? നമുക്ക് ബാങ്കിൽ ലോൺ പരമായിട്ടൊന്ന് ശ്രമിക്കാം. എന്നാ ഓക്കെ രാഘവേട്ടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി. ഡോക്ടർ എന്താ പറഞ്ഞത്? പേടിക്കാനൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ ചെയ്താ മാറാവുന്നതേ ഉള്ളൂ. അതിനൊരുപാട് ചെലവ് വരില്ലേ? ദൈവം നമ്മളെ കൈവിടില്ല. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ, അവരെ ഒന്ന് കണ്ടു നോക്കിക്കൂടെ? പാർട്ടി, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു പരിധിയില്ലേ? നിങ്ങൾ അവരെ കണ്ടുല്ലേ? കണ്ടു.
നമുക്കൊരു സഹായത്തിന് ആരുമില്ലാതെ പോയി. മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനമായതുകൊണ്ട് നമ്മളെ മോൻ നമ്മളെ ഉപേക്ഷിച്ചു പോയില്ല. രാഘവേട്ട, നമ്മൾ അന്ന് ആശുപത്രിയിൽ പോയപ്പോ അവിടെ എല്ലാരും പറയുന്നത് കേട്ടതല്ലേ സി എച്ച് സെന്ററിന്റെ സഹായത്തെ പറ്റി? ഒരുപാട് പേരെ അവര് സഹായിച്ചിട്ടുണ്ടെന്ന്. രാഘവേട്ടന് അവരൊന്ന് പോയി കണ്ടൂടെ? അതെങ്ങനെ ശരിയാവും? അവരുടെ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഇങ്ങനൊരു സഹായം ചെയ്യോ? അത്രമാത്രം ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി അവരുപദ്രവിച്ചിട്ടുണ്ട്. എന്നാലും സാരല്ല, എല്ലാരും നമ്മളെ അറിയുന്നവരല്ലേ. നമ്മളെ വിഷമം പറഞ്ഞാൽ അവർ കൈവിടില്ല. ആ, ഇപ്പൊ ഒന്നും ഓർക്കണ്ട. രാഘവേട്ടൻ പോയി അവരെന്ന് കാണ. ഡോഡോ, മേലാൽ ഞങ്ങളെ പ്രവർത്തന തൊട്ടാ താം വിവരറി മനസ്സിലാടോ എനിക്ക്? ആ നോക്കാം. മാറിടാ. ആ വരുന്ന നമ്മളെ രാഘവേട്ടനാണല്ലോ, വല്ല പ്രശ്നത്തിനായിരിക്കോ? ഏയ്, ആയിരിക്കില്ല. അവര് വന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. വരൂ രാഘവേട്ട, ഇരിക്കൂ രാഘവേട്ട. വല്ല വിശേഷമുണ്ടോ? ഓനെ ഷെരീഫേ, എന്റെ ഭാര്യ ശാന്ത സുഖമില്ലാതെ കുറെ നാളായി. ഞാൻ അറിഞ്ഞിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട ഇതുവരെ ചികിത്സിച്ചത്. ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. അതിന് ഒരുപാട് പണച്ചെലവുണ്ട്. ഒരു വഴിയും കാണുന്നില്ല മോനെ. ഞങ്ങളൊന്ന് സഹായിക്കണം. ഇതിനാണോ രാഘവേട്ട ഇത്ര വിഷമിക്കുന്നത്? എല്ലാം നമുക്ക് ശരിയാക്കാലോ. ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം. രാഘവേട്ടന് കുടിക്കാൻ വല്ലതും? ഒന്നും വേണ്ട മോനെ, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓ ശരി. അവര് നമ്മളെ കൈവിടില്ലായിരിക്കും അല്ലേ രാഘവേട്ട? Thank you.
ആ രാഘവേട്ടാ, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ സി എച്ച് സെന്ററിൽ പോയിക്കോളൂ. അവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചോളൂ. സാറില്ല രാഘവേട്ടാ, എല്ലാം ശരിയാവും. ഇവരാണ് ശരി. ഇവരുടെ നന്മ മനസ്സിലാക്കാതെ പലരും ഇവരെ ദ്രോഹിച്ചിട്ടേയുള്ളൂ. നന്മയുള്ളവരെ കാലം തിരിച്ചറിയട്ടെ. അനേകം കണ്ണുകൾ കണ്ട ഞങ്ങൾ വാസ്തവത്തിൽ ആനന്ദ കുന്തിരുന്നു.